ആനന്ദാശ്രമത്തിൽ നിന്ന് 4-5 കിലോമീറ്റർ യാത്ര ചെയ്താൽ മറ്റൊരാശ്രമത്തിലെത്താം. ഹൊസ്ദുർഗ് അഥവാ പുതിയ കോട്ടയുടെ പശ്ചാത്തലത്തിൽ ആമ്പൽപ്പൂക്കൾ നിറഞ്ഞ പച്ചത്തടാകത്തിൻ്റെ കരയിൽ ഉത്തരേന്ത്യൻ മാതൃകയിൽ ഉയർത്തിയ നിത്യാനന്ദാശ്രമം. അവധൂതനായ സ്വാമി നിത്യാനന്ദ പണിതുയർത്തിയ ആശ്രമത്തിൽ ആശ്രമക്ഷേത്രവും നിഗൂഢമായ ഗുഹകളുമുണ്ട്. നിത്യാനന്ദസ്വാമിയുടെ പൂർവാശ്രമത്തെക്കുറിച്ച് വളരെ കുറച്ചു മാത്രമേ അറിവുള്ളൂ. കൊയിലാണ്ടിയിൽ ജനിച്ചുവെന്നും ഈശ്വരയ്യർ എന്ന വക്കീലിൻ്റെ വീട്ടിൽ കുട്ടിക്കാലം കഴിച്ചുകൂട്ടിയെന്നും ജീവചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണുന്നു. നിരവധി ദിവ്യാത്ഭുതങ്ങൾ കാട്ടിയ സന്യാസി എന്ന പ്രസിദ്ധിയും നിത്യാനന്ദസ്വാമിക്കുണ്ട്. സ്വാമി ചിന്മയാനന്ദനും നിത്യചൈതന്യയതിയും നിത്യാനന്ദനെ പ്രണമിച്ചിരുന്നു. ഏതാണ്ട് ദിഗംബരനായിരുന്നു നിത്യാനന്ദസ്വാമി. സ്ഥൂലശരീരനായ ഈ അവധൂതൻ്റെ നിരവധി ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോഗ്രാഫുകൾ ആശ്രമത്തിലെ പൂജാമുറിക്കു മുന്നിലെ ഹാളിൽ ചില്ലിട്ടു തൂക്കിയിരിക്കുന്നു. അത്ഭുത കഥകളിൽ ജീവിക്കുന്ന നിത്യാനന്ദസ്വാമി ഉണ്മയായിരുന്നുവെന്ന് വിളിച്ചോതുന്ന ഫോട്ടോകൾ. സ്വദേശികൾക്കൊപ്പം വിദേശികളായ ചില ഭക്തരും ആശ്രമ പരിസരത്തിൽ ഉണ്ടായിരുന്നു. കാഞ്ഞങ്കാട്ടുനിന്ന് നീലേശ്വരത്തെത്തിയപ്പോൾ ആശ്രമത്തിലെ ശാന്തിയല്ല, ആഘോഷങ്ങളുടെ ഉന്മാദമായിരുന്നു. കരുണരസത്തിനു പകരം ഹാസ്യരസം. നീലേശ്വരം തെരുവിലെ 500 വീരർക്കാവ് ക്ഷേത്രത്തിൽ ചാലിയപ്പൊറാട്ട് നടക്കുകയായിരുന്നു. ക്ഷേത്ര പരിസരത്ത് തിങ്ങി നിറഞ്ഞ പുരുഷാരം. വടക്കേ മലബാറിലെ അനുഷ്ഠാന കലകൾ പൊതുവെ വീരരസപ്രധാനമാണെങ്കിലും അത്തരം അനുഷ്ഠാനങ്ങൾ നടക്കുമ്പോൾ തന്നെ ഹാസ്യരസപ്രധാനമായ കലാരൂപങ്ങൾ അരങ്ങേറാറുണ്ട്. ഒരു പെണ്ണ് കാക്കണം, അപ്പൊ ഇന്ന് ചാലിയ പൊറാട്ടല്ലേ, അപ്പൊ നമുക്ക് വെട്ടി പണിക്കാനേ ഉണ്ടായി. അപ്പോ ഇവനെ കൂട്ടിയിട്ടുണ്ടെങ്കിൽ ആരാലും കണ്ടിട്ടുണ്ടെങ്കിൽ ചെക്കടി നല്ല മുഖയല്ലേ, വെട്ടിയല്ലേ ഉണ്ട്. അപ്പൊ ആരാലും പെണ്ണ് കൊടുക്കെന്ന് പറഞ്ഞാലേ നമുക്ക് മേടിക്കാലോ. അങ്ങനെ വന്നത്. പലതരം വേഷങ്ങൾ കെട്ടിയുള്ള ഹാസ്യാത്മകവും അനുകരണപ്രധാനവുമായ കലാവതരണങ്ങളാണ് അവ.
പാടത്തക്കാട്ട് ചന്ദ്രൻ ഭക്ഷണപ്പാ ഫ്രീ ആയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഏത് മോനെ കൂട്ടി ഇപ്പൊ രാവിലെ ഫ്രീ ആയിട്ട് ഇട്ട് കൊടുക്കുന്നത്. ഇത്ര കാലം ഇട്ട് കൊടുത്തത് അമ്മയല്ലേ? അവരോടൊന്ന് ചോദിച്ചു ആള് ഒരാള് പറയുന്നത് നിങ്ങ പൈപ്പിൽ തന്നെ നനയാതിരിക്കാൻ പൈപ്പിൽ തന്നെ വേണമെന്ന്. അതുപോരാ, ചില ആള് പറയുന്നല്ല കൈമ തരണമെന്ന്. കൈമ കൊണ്ട് കൊടുക്കാൻ കഴിയാ, നമുക്ക് മഴ പെയ്താൽ നമുക്ക് കൊണ്ട് കൊടുക്കാൻ കഴിയാ, കൈമ കൊണ്ട് കൊടുക്കാൻ കഴിയാ. നമ്മ സ്പീഡിലിടുമ്പോ ചെലപ്പോ വക്ക് കീറിപ്പോലപ്പാ, ഏത് അറിയില്ലേ നിങ്ങക്ക്. ആളുകളെ രസിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്യുന്നതോടൊപ്പം സമൂഹത്തിലെ അനാശാസ്യ പ്രവണതകളെ പെരുപ്പിച്ചു കാട്ടുന്നവ കൂടിയാണ് ഈ പൊറാട്ടുകൾ. നിങ്ങൾ ഒറ്റക്ക് കയറാൻ വേണ്ടിട്ട് കൈ രണ്ടേ പ്രവർത്തിക്കണ്ടു, വേറെ കാല് പാത്തണ്ട, തുണി പൊന്തിക്കണ്ട, കയറാം. പൂരോത്സവ വേളകളിലാണ് പ്രധാനമായും ഇത്തരം പൊറാട്ടുകൾ അരങ്ങേറാറുള്ളത്. പൊറാട്ടുകളിൽ പലതും അന്യം നിന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ചാലിയ പൊറാട്ട് മുടങ്ങാതെ നടക്കാറുണ്ട്. സമൂഹത്തിലെ മാറ്റങ്ങൾക്കനുസരിച്ച് പൊറാട്ടിലെ കഥാപാത്രങ്ങൾ മാറി മാറി വരുന്നത് കൗതുകകരമായ കാഴ്ചയാണ്. പട്ടർ, മുക്കുവൻ, മുക്കുവത്തി, ഹാജിയാർ തുടങ്ങിയ കഥാപാത്രങ്ങൾക്കൊപ്പം വിദേശികളെ അനുകരിക്കുന്ന വേഷങ്ങളും വന്നുചേരുന്നത് അങ്ങനെയാണ്. ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിൽ നിന്ന് തുടങ്ങിയ ഈ യാത്ര ഭക്തിക്കു നേർവിപരീതമായ പരിഹാസത്തിൽ ചെന്ന് നിന്നപ്പോൾ ഈ യാത്രികൻ ആലോചിച്ചത് പ്രതിജന ഭിന്ന വിചിത്രമായ ജീവിതത്തെക്കുറിച്ചാണ്. എന്തെല്ലാം ഏതെല്ലാം കൂടിക്കലർന്നതാണ് നാം ജീവിതം ജീവിതം എന്ന് പറയുന്ന സംഗതി. പൂര കളിയിൽ ഞങ്ങൾ ബാല്യക്കാരികൾ ഏറ്റെടുത്ത് കളിക്കാൻ പോകാന്ന്. ബാല്യക്കാർക്കെല്ലാം പഞ്ചാര, അതുകൊണ്ട് എല്ലാവരും വിത്തൗട്ട് ആയതുകൊണ്ട് കളിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ആ കളി ഞങ്ങൾ ഏറ്റെടുത്തിട്ട് തന്നെ കളിക്കാൻ പോവാന്ന്. പിന്നെ മണിമുട്ടുന്ന കാര്യം, അത് വിളക്ക് വെച്ചാലും മണി ഞങ്ങൾ മുട്ടും, അതിന് ഇവർ ഉള്ളിൽ കയറ്റാൻ പറ്റുന്നില്ല. അതേ ഞങ്ങൾക്ക് ഒരു വിഷമമല്ലോ.